Namaskaram, JB Junction Lake is Swagado. JB Junction Lake in the Aditi, Arairikim, Arairikinam. Kerala Rashtriyathile Nithya Haridanayakan, Mattarumalla, Sachal, Shri K. M. Mani Sir. Adeyathile namukku JB Junction Lake is Swagadam Cheyyam. Mani sir, I am paribramathila. Enna kaaranam chale, enne kaalum cheruppum, churujurukkulla aale enne munni kittirikkayanu. Njan engane kaiyarichu. Njan Mani sirine kurichu avarodu choichum paranju. Kerala rashtriyathile nithya haritha nayakan ennulla oru nirvachanam aarkengilum cheriyumengil athu Shri K. M. Maniku maathrame cheriyullu. Sandosham. Appo oralu kooti paranju Malayala rashtriyathile prayanasiranu Mani sir. Njan pogirthi paranjalle ulla karyam parayanu. Nalla sir onnum thonnilla appo. Illa enikku nalla ingane enne petti nalla karyangal parayum enikku thirichayittu sandosham undu varullo. Mani sir enikku nirvajikkan pattilla. Enna karacha Mani sirinte rashtriya roopavirnamam poorthiyayo in the Lagarth, we were Sunday Hangond. We must a Keller Astriatele, we party churchagal. Muro Mani sar in the Uritrian Boon the Astria Pavita Kurchan. Nishkalangamai Chodia. Why are you making the guiding lily? Annie Pagania, the Nepeti Paranina, Yingapo, Rastriatele, Trenal Melia Vashamon Villade. I think you are a Santhi. Aniyagal in a Sandra Tarikarino, Manisar, Porna Sandarti Lichirin. I don't do Apagi on the Manisare. Angry poor. Yenness some of the Jerdo Liniki other Sandra Tila. Niki Polo Sandra team Sandoshwell. Manisar and the Rastriya Jividum Samburna Maganangil. Everyday over you Nariga Kaluguri Manisar Stabikan. In the Yambaranella Manisarne, Ninjitina, let's check an again alkar agree to Parano together. I am not sure what I am saying. Mani sir and the Avadar and Bear of Nagumai in the Chindikit. It was a even slam, and Orkunilla. Orkunilla. Yeah, no report. And the Brandy Mani sir Congress in the Pagamai Ninugund Malser Rengat in the European Congress Saganam Mani sir
അതായിരുന്നു മാണി സാറിന് ശ്രീ എം എൻ ജേക്കബ് നൽകിയ ഉപദേശം. അത് എം എൻ ജേക്കബിൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. കേരള കോൺഗ്രസ് ഒരു സംസ്ഥാന പാർട്ടിയാണ്. ഇന്ത്യ ഒരു ഫെഡറേഷനല്ലേ? ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ യൂണിയൻ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ്സ് ഗവൺമെൻറ് സ്റ്റേറ്റും ഉണ്ട്. അപ്പം യൂണിയനും സ്റ്റേറ്റും രണ്ടും രണ്ട് അസ്തിത്വം. അപ്പം ആ സ്റ്റേറ്റുകൾ എന്നുള്ള നിലയ്ക്ക്, അനേകം സ്റ്റേറ്റുകൾ കൂടിയ ഒരു ഫെഡറേഷൻ എന്നുള്ള നിലയ്ക്ക്, നമുക്ക് അഖിലേന്ത്യാ രാഷ്ട്രീയ കക്ഷികൾ മാത്രം പോരെ, ഇവിടെ സംസ്ഥാന കക്ഷികളും അതായത് പ്രാദേശിക കക്ഷികളുടെ വളരെ ആവശ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും ഇന്ത്യയിലെ ഫെഡറലിസത്തിന് വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മാണിസാർ എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെ തന്നെ മാണിസാർ എന്ന നേതാവ് നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാനും ബോധവാനാണ്, അങ്ങേപ്പോലെ തന്നെ ബോധവാനാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാണിസാറിനെ ഇങ്ങനെ ചില ആൾക്കാർ ഉപദേശിക്കും. അപ്പോൾ അതിൽ ഉപദേശിച്ച് എം എൻ ജേക്കബിനെ വിടുക. ഒരു പ്രാവശ്യം ശ്രീ എ കെ ആൻ്റണി പരസ്യമായി പറഞ്ഞു മാണിസാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ. എനിക്കിപ്പോഴും ആ ഓർമ്മയുണ്ട്. ഈ മാണിസാർ ഞങ്ങളുടെ മുതലായിരുന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കുമായിരുന്നു. അല്ല, അതങ്ങനെ നമുക്ക് ഒരു വഴിക്ക് പോയാൽ ഒന്ന്, വേറൊരു വഴിക്ക് പോയാൽ വേറൊന്ന്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുമായിരുന്നെങ്കിൽ വേറൊന്നായിരുന്നു. ശ്രീ ആൻ്റണി പറഞ്ഞതുപോലെയൊക്കെ എനിക്ക് വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതൊരു റീജിയണൽ പാർട്ടി, ആ റീജിയണൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുക, റീജിയണൽ പാർട്ടിയെ ശക്തീകരിക്കുക. അപ്പോൾ റീജിയണൽ ആ പാർട്ടികളുടെ ഒരു അസ്തിത്വം, അതിൻ്റെ വളർച്ച, അത് തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേരള കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷനും വലുതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ മാണിസാറിന്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ മാണിസാറിനൊരു വളരെ സന്തോഷം തോന്നാറുണ്ടല്ലോ. ഏത് ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ വലിയ ഉയർന്നു പോകേണ്ട ഒരാളായിരുന്നു മാണിസാർ, മാണിസാർ എന്നുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം, ഞാൻ സന്തോഷത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു അഭിഭാഷകനാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം, ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം, സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്താലും, നല്ല അഭിഭാഷകനാണെങ്കിൽ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്താലും, സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വലിയൊരു ഇതല്ലേ, വലിയൊരു ഇതല്ലേ. അതിപ്പോൾ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു ജൂറിസ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് അഖിലേന്ത്യാ കക്ഷിയിലാണോ പ്രാദേശിക കക്ഷിയിലാണോ എന്നുള്ളതല്ല, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് അതിനെ. ഒരുപക്ഷെ മാണിസാർ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷേ മാണിസാറിനെ വിലയിരുത്തുന്ന, മാണിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സഗൂതം നോക്കിക്കാണുന്ന ഒട്ടേറെ പേർ, അവർക്കെപ്പോഴും മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിമുളയ്ക്കുന്നൊരു ചോദ്യമാണ്. അത് അവർക്ക് മാത്രമല്ല, ഞാൻ ശ്രീ എ കെ ആൻ്റണിയുടെ കാര്യം പറഞ്ഞു, എം എൻ ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു, എന്തിനേറെ ശ്രീ ഉമ്മൻചാണ്ടി ഒരു പ്രാവശ്യം പരസ്യമായി മാണിസാറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതൊരു പാരയായിരിക്കും അല്ലേ? ഇല്ല, അതങ്ങനെ അത് തീർച്ചയായിട്ടും അവർ ക്ഷണിച്ചു, അത് വേറൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. എം എൻ ജേക്കബിൻ്റെ എ കെ ആൻ്റണിയുടെ പേര് പറയുമ്പോൾ മാണിസാറിന് കുഴപ്പമുണ്ടല്ലോ. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി ക്ഷണിച്ചു വന്നപ്പോൾ അതിനകത്തൊരു ക്ഷണിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. രണ്ടും രണ്ട് വഴികളാന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർ വേറൊരു വഴിക്ക് പോകുന്നു, ഞാൻ ഇങ്ങനെ വേറൊരു വഴിക്ക് പോകുന്നു. രണ്ടും ഈ പിന്നെ നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വലുതാണ്. ജനാധിപത്യത്തിൽ അഖിലേന്ത്യാ കക്ഷികളും സംസ്ഥാന പാർട്ടികളും അവശ്യം ആവശ്യമായ ഘടകങ്ങളാണ്. കുറേ ആളുകൾ അഖിലേന്ത്യാ കക്ഷികളിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ സംസ്ഥാന പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ആരാധകർ ഒരിക്കലും വിടില്ല, ഉദാഹരണം അവരെ ആരാധകൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മാണിസാറിനോട് സംസാരിക്കാൻ വേണ്ടി. വരട്ടെ. 70s മുതൽ ഇന്ന് വരെയുള്ള ദേശീയ നേതാക്കളെ ചരിത്രം പരിശോധിച്ചാൽ അവരോടൊപ്പം തോളൊരുമി നിൽക്കുവാനുള്ള ശേഷിയും കഠിനാധ്വാനവും പ്രസൻസ് ഓഫ് മൈൻഡുമുള്ള ആളാണ് അങ്ങ്. 70s ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു അവസരം, അത് മുതലാക്കി ബംഗാള കോൺഗ്രസ് നേതാവായിരുന്ന പ്രണബ് മുഖർജി ഇന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പദവിയിൽ എത്തിയിരിക്കുന്നു. അങ്ങേയും ആ അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങേയും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ തേടി വരുമായിരുന്നില്ലേ? സ്പഷ്ടമായൊരു ചോദ്യം. അത് വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ വ്യക്തിപരമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു, കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് വരുമായിരുന്നു എന്നുള്ളത്. വ്യക്തിപരമായ നേട്ടം മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ടൊരു കാര്യം.
നമ്മുടെ സംഭാവനകളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാണിസാർ പറഞ്ഞ മാണിസാർ എന്നുള്ള വ്യക്തിക്ക് നമുക്കെന്ത് കിട്ടി എന്നുള്ളതല്ല, നമുക്കെന്ത് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംഭാവനകളാ വലുത്. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് കിട്ടിയതിനേക്കാൾ ഞാൻ കൂടുതൽ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു സംസ്ഥാന പാർട്ടിയെ വളർത്തിയെടുക്കുക, ആ സംസ്ഥാന പാർട്ടികളുടെ വളർച്ച, അത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. നമ്മൾ ആ നിലയ്ക്കാണ് ഞാൻ നോക്കിയത്. ഞാൻ എൻ്റെ ഉയർച്ച, എൻ്റെ വളർച്ച, എൻ്റെ നേട്ടം ആ നിലയിൽ ഞാൻ ചിന്തിച്ചില്ല. രാഷ്ട്രീയം അതാണ് ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ, ഇവർ പറയുന്ന പോലെ ചെയ്യുമായിരുന്നെങ്കിൽ, ഇവർ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളും ഉയർച്ചയൊക്കെ ആയിരുന്നുവെങ്കിൽ വഴി വേറെ ആയിരുന്നു, ആകാമായിരുന്നു. പക്ഷേ ഞാനതിനു വേണ്ടി ചിന്തിച്ചില്ല, എനിക്കൊരു ദുഃഖമൊന്നുമില്ല. വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നു, വളരെ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. മിടുക്കനായിരുന്നു, ബ്രില്യൻ്റ്, നല്ലൊരു അഭിഭാഷകൻ, ചുറുചുറുക്കുള്ള ആൾ. ഏത് കാര്യം ഏൽപ്പിച്ചാലും നിമിഷ നേരം കൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണുന്ന ആൾ. കുഞ്ഞുമാണിയിൽ നിന്ന് മാണിസാറിലേക്ക് വളർന്നു. മാണിസാറേ, കുഞ്ഞുമാണിയിൽ നിന്ന് മാണിസാറിലേക്ക് വളർന്നു, സാർവത്രികമായി മാണിസാറായി. ഒരു അപവാദമില്ല. പ്രതിപക്ഷ ഭരണപക്ഷ സമൂഹത്തിൻ്റെ ഏത് മത തലങ്ങളെ വെച്ച് നോക്കിയാലും മാണിസാർ മാണിസാർ തന്നെ. പക്ഷേ അധികാരസ്ഥാനങ്ങളിലും തസ്തികളിലും വലിയൊരു മാറ്റം പ്രതിഫലിച്ചില്ല. അത് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. നമ്മുടെ സ്വന്തമായ ആ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലല്ലോ പ്രധാനമായിട്ടുള്ളത്, അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചതിന് ഒരു ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഇല്ല, എനിക്ക് പൂർണ്ണമായി സംതൃപ്തിയാണ്. കാരണം ഒരു റീജിയണൽ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ റീജിയണൽ പാർട്ടിയുടെ പാർട്ടി കക്ഷി പ്രവർത്തന രംഗത്ത് ഞാൻ എനിക്ക് വളരെ 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 സാർ, ഇതിപ്പോൾ ഞാനുള്ള കാര്യം പറയട്ടെ. മാണിസാർ, മാണിസാറിനെ പതിറ്റാണ്ടുകളായിട്ട് നേരിട്ടറിയാതാണതിന്, മാണിസാറിന് എങ്ങനെയാ മറുപടി പറയാൻ പറ്റുള്ളൂ? ഏതിനാ? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാണിസാറിന് ഇങ്ങനെ മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ ഒരു മറുപടി പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് ശരിയാണ് അവർ പറയുന്നത്, അതനുസരിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ വ്യക്തിപരമായ ഒരു നേട്ടമുണ്ടാകുമായിരുന്നു, അതല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റില്ല മാണിസാർ. അതുകൊണ്ട് മാണിസാറിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് മാറുക. മാറട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ നല്ല ജോലിയാണ്. എൻ്റെ ദൗത്യം ഞാൻ കുട്ടിയമ്മ ചെയ്തു, വളരെ അഭികാമ്യമാണ്. ഞാൻ ആ ദൗത്യത്തിൽ തന്നെ ഞാൻ മാണിസാറിൻ്റെ ധർമ്മബന്ധി നമ്മുടെ ജോമോൻ്റെ അമ്മ കുട്ടിയമ്മ ചേച്ചിയോട് പറഞ്ഞപ്പോൾ കുട്ടിയമ്മ ചേച്ചി എന്നോട് പറഞ്ഞു, വെട്ടാസെ ഇങ്ങനെയേ മാണിസാറ് പറയുള്ളൂ. ഏ, ഒരു കാരണവശാലും വെട്ടാസ് ഈ ചോദ്യം ചോദിച്ച് മാണിസാറിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു, കുട്ടിയമ്മ ചേച്ചിക്ക് അറിയാത്തൊരു കാര്യം ഞങ്ങൾക്കറിയാൻ പറ്റൂ, അതുകൊണ്ട് ഞാനിവിടെ പിന്മാറുന്നു. എന്താണ് കറക്റ്റല്ലേ മാണിസാറേ? ഈ അഭിമുഖത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു മാണിസാറിൻ്റെ ജീവിത ഏടുകളിലൂടെ ഒരു സഞ്ചാരമാണ്. പി ടി ചാക്കോയ്ക്കെതിരെയുള്ള ആരോപണം, കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം, മാണിസാർ കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിലേക്ക് വരുന്നു. ഇപ്പോൾ അത് മനസ്സിലൊരു ഫ്ലാഷ് ബാക്കായിട്ട് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ, മാണിസാർ ഇതൊക്കെ ഒരു അനിവാര്യതയായിരുന്നു. അതെയോ, ഇതിലെവിടെയെങ്കിലും ഒരു പക്ഷേ ആരുടെങ്കിലും ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ സംഭവവാസങ്ങൾ വേണേ മാറുമായിരുന്നു. അത് മാറേണ്ട ഒരു കാര്യമില്ലല്ലോ, മാറാത്തൊരു ദുഃഖമില്ല, മാറേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മൾ വന്ന് ഒരു സംസ്ഥാന പാർട്ടിക്ക് ജന്മം കൊടുത്തു, സംസ്ഥാന രാഷ്ട്രീയവുമായി നമ്മൾ മുന്നോട്ട് പോയി, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യമുള്ളൂ. അതിനകത്തൊരു ഒരു അസ്വാഭാവികതയൊന്നുമില്ല, അതിനകത്ത് ഒരു ദുഃഖത്തിനൊരു കാര്യവുമില്ല. വളരെ എനിക്കതിനകത്തൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുണ്ട്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ജാതകം മാറ്റിമറിച്ചതാണ് തിരുനക്കര മൈതാനിയിൽ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിൻ്റെ ആരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം വേറൊരു വഴിച്ചാലിലേക്ക് മാറിയതാണ്. തിരുവിതാംകൂർ രാഷ്ട്രീയം മാറി മറിയുന്നു,
അങ്ങനെ കേരളത്തിന് സ്വന്തം മൊത്തം ഭൂമിക മാറുന്നു. കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം നഷ്ടമാകുന്നു. പിന്നീട് തേർ തെളിച്ചത് മാണിസാറിനെ പോലുള്ള ആൾക്കാരാണ്. അതിപ്പം കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവം ഒരു പുതിയ പ്രതിഭാസമായിരുന്നു. കേരള കോൺഗ്രസ് ആവിർഭവിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലെ പ്രാദേശിക കക്ഷികളുടെ ആവിർഭാവം. പ്രാദേശിക കക്ഷികളിങ്ങനെ രംഗപ്രവേശം കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവത്തിന് ശേഷമാണ്. മാണിസാറിന് ഏത് ചോദ്യം ധീരതയോടെ എടുക്കുന്ന ആളാണ്. മാണിസാറിൻ്റെ എത്രയോ നീണ്ട കാലത്തെ സന്തത സഹജാചിയായിരുന്ന ബാലകൃഷ്ണപിള്ള ഒരു ആത്മകഥയിൽ എഴുതി അന്ന് ശ്രീ കെ എം ജോർജിൻ്റെ മൃതശരീരത്തിൽ റീത്ത് വെക്കാൻ വന്ന മാണിസാറിന് റീത്തെടുത്ത് ഞാൻ എറിഞ്ഞു കളഞ്ഞു. അതൊക്കെ ബാലകൃഷ്ണപിള്ളയ്ക്ക് അങ്ങനെ പറയാം. അത് എല്ലാവർക്കും ബാലകൃഷ്ണപിള്ളയെ പറ്റി പറയാനോ? അത്രയേ ഉള്ളൂ പ്രതികരണം? അത്രയേ ഉള്ളൂ. ഒരു മനസ്സിനെ അതൊരു ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ബാലകൃഷ്ണപിള്ള പറയുന്നതെല്ലാം വിഷമം ഉണ്ടാകുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബാലകൃഷ്ണപിള്ള പറയുന്നത്. അപ്പോൾ എന്നും ദുഃഖിക്കാനും കരയാനല്ലാതെ മാർഗമുള്ളൂ. അതൊക്കെ ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാലകൃഷ്ണപിള്ള അങ്ങനെ പറയും, നമ്മളത് വലിയ കാര്യമായിട്ട് കണക്കാക്കണ്ട. അത് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയാണ്, ആ ശൈലിയിൽ അങ്ങ് പറയും. ഇതെല്ലാം പറഞ്ഞ ശേഷം അടുത്ത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാണിസാർ എന്താ തോന്നുന്നു? മാണിസാർ ചോദിക്കുമോ, പിള്ളേച്ച ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞ് ഇഗ്നോർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല. പിള്ള ഓർമ്മപ്പെടുത്തും, ഞാനിങ്ങനെ എഴുതി കണ്ടോ മാണിസാറെ, ഓർമ്മപ്പെടുത്തുവോ? ഇല്ല, അവിടെ അവസാനിപ്പിച്ചത്. ഇതാണ് മാണിസാറിനെ മറ്റു രാഷ്ട്രീയക്കാരൻ. ആർ ബാലകൃഷ്ണപിള്ളയും കെ എം ജോർജുമായിട്ടുള്ള ബന്ധങ്ങളെയും ആർ ബാലകൃഷ്ണൻ കെ എം ജോർജിനുള്ള വിലയിരുത്തലുകളെ പറ്റിയും എനിക്കൊരുപാട് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഈ മീഡിയയിൽ കൂടി ഒന്നും ലേഖനങ്ങളിൽ കൂടി ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു ശൈലി വേറെ ഒന്നാ. എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പറയല, മറ്റ് വ്യക്തികളെപ്പറ്റിയും വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചു. അതുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളയെ പറ്റി ഒന്നും പറയുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇല്ല, അത് പറയുന്നില്ല. മാണിസാറിപ്പോൾ പറഞ്ഞങ്ങനെയല്ലേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വേറൊരു അതൊക്കെ വ്യാഖ്യാനങ്ങൾ എന്തു ആകാം. മാണിസാറിപ്പോൾ പറഞ്ഞല്ലോ. അതെന്തി, ഞാനിപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് മാണിസാറിനെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അതായത് പറയേണ്ടത് മാത്രമേ പറയുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നാറില്ലേ? അങ്ങനെയും തോന്നാറൊന്നുമില്ല. ഒരു ആത്മകഥ അല്ലെങ്കിൽ ഒരു ജീവചരിത്രം രചിക്കപ്പെടുകയാണെങ്കിൽ മാണിസാർ ഇതൊക്കെ പറയില്ലേ? പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. അത്രയേ ഉള്ളൊരു കാര്യം. പറയാവുന്ന കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും പറയും. ഒരുപക്ഷെ മാണിസാറിൻ്റെ ആത്മകഥയായിരിക്കാം കേരള രാഷ്ട്രീയത്തിലെ വിദ്യാർത്ഥികൾ സഗൂതം ഉറ്റുനോക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടതല്ലേ? അപ്പം ആത്മകഥ എഴുതേണ്ടതാണ്, പക്ഷേ ഞാൻ എഴുതി തുടങ്ങിയില്ല. ഇനി സമയമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എഴുതാം തീർച്ചയായിട്ടും. മാണിസാറിൻ്റെ മൈൽസ് ടു ഗോ. അതെ, ഇനി എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ എഴുതുമ്പോൾ എല്ലാം ഒന്നും മറച്ചു വയ്ക്കുകയില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ അധികായകൻ ഭീഷ്മാചാര്യം എന്നൊക്കെ പറഞ്ഞ പദവിയിലേക്ക് മാണിസാറിനെ പരിഗണിക്കാമെങ്കിലും മാണിസാറിന് രണ്ട് കാലും ഇപ്പോഴും പാലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ കാലിന് അടിയിൽ മണ്ണ് പോകരുതല്ലോ. എവിടെയാണ് കാല് ചവിട്ടിയിരിക്കുന്നത്? ഉറച്ചു നിൽക്കണം. പാലായിൽ നിന്നാണ്, പാലായിലാണ് എൻ്റെ കാല്. അവിടെ ഉറച്ചു നിൽക്കണമല്ലോ. ഒരു ഉലച്ചിലുണ്ടാകിയല്ലോ ഒരിക്കലുമേ. മാണിസാറിനെ പാലയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല, പാലയ്ക്ക് മാണിസാറിനെ മാറ്റാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ പാലയുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരാളിങ്ങനെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരട്ടെ, വരട്ടെ, വരട്ടെ. പാല എന്ന് കേൾക്കുമ്പോൾ കെ എം മാണിയെന്നേ ഓർമ്മ വരത്തുള്ളൂ. കാരണം എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് ഞാൻ ചെല്ലുമ്പോഴും മാണിസാറിൻ്റെ നാട് എന്നാണ് പാലയെ പറ്റി പറയുന്നത്. അദ്ദേഹം പാലയ്ക്ക് വേണ്ടി ഇപ്പോൾ പാലയിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുണ്ടും കുഴികളില്ലാത്ത റോഡും പാലയുടെ വികസനം അതൊക്കെ മാണിസാറിൻ്റെ കൈകളിൽ ഭദ്രമാണ്. പാലയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച സ്ഥാനാർത്ഥി, ഏറ്റവും കൂടുതൽ ഇതുവരെ അദ്ദേഹം തോൽവി എന്താണെന്ന് പാലയിൽ നിന്നിട്ട് അറിഞ്ഞിട്ടില്ല. കാരണം പാലക്കാർ അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. മാണിസാറിൻ്റെ കുട്ടി അറിയോ? റിമിറ്റോമി ഞങ്ങളുടെ അഭിമാനമല്ലേ, പാലായിയുടെ അഭിമാനമാണ് റിമിറ്റോമി. മാണിസാർ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കസർത്ത് മുഴുവൻ സ്റ്റേജിൽ കടന്ന് ഈ റിമിറ്റോമി കളിക്കാറുണ്ട്. മാണിസാറിൻ്റെ രാഷ്ട്രീയത്തിലെ ചടുലമായ നീക്കങ്ങളാണ് എനിക്ക് സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതെന്ന് റിമിറ്റോമി പറഞ്ഞു. കേട്ടിട്ടില്ലേ? എന്നിട്ട് പറയും ഇത് കൊടുക്കരുതേ, പക്ഷേ ഇത് മാണിസാറോട് പറയുകയും ചെയ്യണം. രഹസ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ജെ ബി ജംഗ്ഷനിൽ പറഞ്ഞു. പാല മാണിസാറിനൊരു വീക്ക്നെസ്സാണ്.
പല വീക്ക്നെസ്, വീക്ക്നെസ് ഒന്നുമില്ല. എൻ്റെ ഒരു എന്താ ഒരു എന്താ കാഴ്ചപ്പാടുണ്ട്. പാലായില്ലെങ്കിൽ ഞാനുണ്ടോ? പാലായല്ലേ എന്നെ വളർത്തിയത്. അപ്പോൾ എനിക്ക് പാലായി വിസ്മരിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ പാലായിക്ക് വേണ്ടി മാത്രമല്ല, എം എൽ എ എന്നുള്ള നിലയിൽ പാലായിക്ക് വേണ്ടിയും, ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന് വേണ്ടിയുമാണ് അവർ പറയുന്നത്. അപ്പോൾ പാലായും കേരളവും ആ നിലയിൽ ഒന്ന് ഒരുമിച്ച് ചെയ്യേണ്ടതൊക്കെ ഡ്യൂ ആയിട്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡ്യൂ ആയിട്ട് ചെയ്യുന്നു. മണി സാർ പറഞ്ഞത് എം എൽ എ എന്ന നിലയിൽ പാലയ്ക്ക് വേണ്ടിയും, ധനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടിയും. ഇടയ്ക്ക് ഈ ഒരു ഈ ഫൈനർ പോയിന്റിൽ ചില ഡിസ്റ്റോർഷൻസ് സംഭവിക്കുമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ ഇല്ല, വളരെ കറക്റ്റാണ്. കറക്റ്റ് ആണോ? ഞാനിതെല്ലാം ബാലൻസ് ചെയ്താണ്. മാണി സാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാണി സാറിനോട്, ഈ പരിപാടിയിലെല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ മാണി സാർ അവിടെ റോഡ് വികസനം മേൽനോട്ടം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. ഒരു ഹെഡ് മാസ്റ്ററുടെ ഭാവം ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ മാണി സാർ, നമ്മൾ സംസാരിച്ചു വന്നത് എം എൽ എ എന്ന നിലയിൽ പാലയ്ക്ക് വേണ്ടിയും, മന്ത്രി എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടിയും. അങ്ങനെ വളരെ എന്താ പറയുക, ക്ലിയർ കട്ട് ബാലൻസിങ് ആണ് മാണി സാർ നടത്തുന്നത്. അതിൽ ഒരു ഡിസ്ട്രോഷൻസ് സംഭവിക്കാറില്ല എന്ന് മാണി സാർ പറഞ്ഞു. ഒരു ആളുടെ, ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, സാമ്പത്തിക കാര്യങ്ങൾ സഹോദരം ശ്രദ്ധിക്കുന്ന ഒരാളല്ലേ, സാധാരണ എന്തെങ്കിലും പുതിയ ആശയം, സർഗാത്മകമായ ആശയം വന്നാൽ ഉടൻ ധനമന്ത്രിമാരുടെ മുഖമാണ് ആദ്യം കറുക്കുക. എന്നാൽ വൈ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉടൻ സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ടെങ്കിൽ, അത് ഒരു ധനമന്ത്രി നമുക്കുണ്ടെങ്കിൽ അത് മാണി സാറാണ്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഒരു അത്യാവശ്യമായിട്ടൊരു പ്രാന്താശുപത്രി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് വന്നാൽ ഉടനെ തീർച്ചയായും നിസ്സംശയം അതിൽ രേഖപ്പെടുത്തി ഒപ്പിടും. പക്ഷേ വൺ മേ ബി സെറ്റപ്പ് അറ്റ് പാല ഓൾസോ നാഡി, അത്രേ ഉള്ളൂ. മാണി സാറെ, സരിതാ വർമ്മ മാണി സാറിനെ ഒന്ന് പിടിച്ച് കാലി വിളിച്ചു. ആള് വളവെത്തിയല്ലേ, സമർത്ഥ്യ. അതെ, സമർത്ഥ്യ. വാഴ നനയുമ്പം പാലായും നനയുണ്ട്. ശരി, കേരളം ഒട്ടാകെ നമ്മൾ കുളിർമ കൊടുക്കുമ്പോൾ അതിനകത്താ പാല, അല്ലാതെ പാലായിക്ക് ഒരു പ്രത്യേകതയൊന്നുമില്ല. അങ്ങനെയല്ല മാണി സാറെ, അത് തെങ്ങിന് വെള്ളം ഒഴിക്കുമ്പോൾ വാഴയ്ക്കും കിട്ടുന്നുള്ളൂ, അങ്ങനെയല്ലേ? പക്ഷെ മാണി സാർ നേരിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അവിടെ, അതാണ്. മാണി സാർ തെങ്ങിന് വെള്ളം കിട്ടാൻ വേണ്ടി വാഴയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ എൻ്റെ 11 ബഡ്ജറ്റുകൾ എടുക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് എത്രയോ വലിയ സ്ഥായിയായ സംഭാവനയാണ് കേരള വികസനത്തിന് വേണ്ടി ധനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുക. ഞാൻ ഈ 11 ബഡ്ജറ്റുകൾ എടുത്തപ്പോൾ വികസനോന്മുഖമായ ബഡ്ജറ്റുകൾ, ജനക്ഷേമ പരിപാടികൾ രണ്ടും, വികസനവും കരുതലും ഒരുമിച്ച് കൊണ്ടുപോകുകയത്, എത്രയോ വികസന പരിപാടികൾ, വികസനത്തിൻ്റെ ഹൈവേയിലേക്ക് കേരളത്തെ കുതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു. മാണി സാറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മാണി സാർ രണ്ട് മുന്നണിക്ക് വേണ്ടിയിട്ടും ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ, അത് കേട്ടതും വരതെന്നുള്ള വകവേറില്ല. അതൊക്കെ നമ്മൾ എവിടെയാണ്, നമ്മൾ നമ്മുടെ കർത്തവ്യം, അതാത് കാലഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതല്ലേ. ദൗത്യമാണ് പ്രധാനം. അതെ, മറ്റ് ആവരണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഈ ഒരു ചോദ്യവും ഉത്തരവും മാണി സാർ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഞാൻ ട്രാക്ക് ചെയ്യുന്ന മാറിയില്ല, വഴുതെറ്റില്ലാതെ. മാണി സാറ് മന്ത്രിയാകുന്നു, ആഭ്യന്തരമന്ത്രിയായി അതിനിടയ്ക്ക്, അതും ശ്രീ കരുണാകരനെ മാറ്റിക്കൊണ്ട്, ചെറിയ ആളെയൊന്നുമല്ല മാറ്റിയത്, ശ്രീ കെ കരുണാകരനെ മാറ്റി അവിടെ ആഭ്യന്തര പദം കൊണ്ടുവരുന്നു. ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിട്ട് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നു. രാജൻ കേസിൽ പോലീസുകാരെയൊക്കെ ഒന്നൊന്നായിട്ട് തൂക്കിയെടുക്കുന്നത് മാണി സാറാണ്. തൻ്റെ അടിയായിരുന്നു അന്നല്ലേ? പിന്നെ അത്, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങളെല്ലാം ഉണ്ടായതാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് എന്ന് പറഞ്ഞാൽ, രാജൻ കേസിൻ്റെയൊക്കെ അതിന്മേലൊക്കെ നടപടി എടുക്കേണ്ടി വന്നത് എനിക്ക്. ഞാൻ നിർബന്ധിതനായി. അപ്പോൾ വലിയ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, നടപടികൾ എടുക്കേണ്ടി വന്നു.
പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഞാൻ ഒന്ന് പതറിയോ? അന്നേരം ഞാനൊന്നും മുഖം നോക്കാതെ അന്ന് പതറിയോ? ഒന്ന് ചെറുതായിട്ട് ഒന്നും പതറിയില്ല, വളരെ ധീരമായി തന്നെ. ആരായിരുന്നു അന്ന് മണി സാർ? ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇപ്പോൾ പ്രവർത്തിക്കുകയുണ്ടായി. ആരെങ്കിലും പ്രധാനമായിട്ട് ധൈര്യം തരാനുണ്ടായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ ആന്തരികമായി തന്നെ എനിക്ക് അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആന്തരിക ഊർജ്ജമാണ് മണി സാറിനെ നയിക്കുന്നത്. ബാഹ്യശക്തികളുടെ നിയന്ത്രണവും നിയന്ത്രണവും വേണ്ടതില്ല, വേണ്ടതില്ല, അവരുടെ ഊർജ്ജവും വേണ്ടതില്ല. ഇത് ഓർമ്മ വെക്കണേ കേട്ടോ. നയനാർ മന്ത്രിസഭ അല്ല, അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ടല്ലോ. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. ഒരു പക്ഷേ ആ ചെല്ല് ഏറ്റവും കൂടുതൽ മനസ്സിലെങ്കിലും ഉച്ചരിക്കുന്ന ഒരാൾ വേറൊരാളല്ല, അത് മാണി സാറായിരിക്കും. ഞാൻ പറഞ്ഞാൽ പുരളും മാണി സാറിന് പിടികിട്ടിയ സ്ലിപ്പ്, ചായക്കോപ്പയ്ക്കും ചുണ്ടിനിടയിലുള്ള ഒരു സ്ലിപ്പ് തെന്നിപ്പോയി. ഞാൻ ആ മുഖത്തിൻ്റെ ഭാവം നോക്കട്ടെ, ഒരു സെക്കൻഡ് ആയത്. മണി സാർ, ഇതൊക്കെ ദൗർഭാഗ്യകരമാണോ അതെയോ അനിവാര്യമായി സംഭവിക്കുന്നതാണോ? അതൊക്കെ ഇങ്ങനെ ഓരോന്ന് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കിടക്കില്ലേ. ഇതൊന്നും നമ്മളൊന്നും ഇതിനൊക്കെ വലിയ ഇത് ഓർത്ത് ചിന്തിക്കുകയും പരിതപിക്കുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്നതിലാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരൊന്നും രാഷ്ട്രീയത്തിന് കൊള്ളില്ല. ഇതിനെ കുറിച്ച് നിരാശപ്പെടുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ട് പ്രാവശ്യം ഞാനന്നെ കൃത്യമാക്കാം. മണി സാർ എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കറക്റ്റായിട്ട് ചോദിക്കുന്നു. രണ്ട് പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അമരക്കാരനാകാനുള്ള അവസരം മണി സാറിന് ഈ സ്ലിപ്പിൽ നഷ്ടമായി. അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നാണ് മണി സാർ മുമ്പ് പറഞ്ഞത്. പക്ഷേ നിരാശപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, എനിക്ക് വ്യക്തിപരമായൊരു നിരാശയുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, മണി സാറിൻ്റെ ഒരു ആരാധനയല്ലേ ഞാൻ. അതെ, സംശയമുണ്ടോ മണി സാറിന്? ഇല്ല, ഉറപ്പാണ്. എന്തൊരു സംശയമുള്ള പോലെ മണി സാർ പറയുന്നത്. ആരാധകനല്ലെങ്കിലും സ്നേഹിതനാണ്, വളരെ ഗുണകാംക്ഷയാണ്. ഗുണകാംക്ഷയാണ്, വെൽവിഷറാണ്. രണ്ട് പ്രാവശ്യം മണി സാറിന് സംഭവിച്ച സ്ലിപ്പ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ വഴിത്താരയിൽ സംഭവിക്കുമായിരുന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടി അത് പ്രേരകമായി. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം മാറി പറഞ്ഞു. പി കെ വി രാജിവെച്ച ശേഷം താങ്കൾ മുഖ്യമന്ത്രിയാകേണ്ടത്, പക്ഷേ നറുക്ക് വീണത് സി എച്ചിന്. മണി സാർ, ആ എന്തൊക്കെയാണെങ്കിലും മണി സാർ ഇത്രത്തോളം എന്താ പറയണ്ട ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യനാണെന്ന് പുറത്തേക്കൊരു ഭാവം നടത്തുമ്പോഴും മണി സാറിൻ്റെ മനസ്സ് നമുക്കറിയാം. പഴയ പാട്ട് പോലെയാണ്, ഉള്ളിൽ മറ്റേ കരിമ്പിൻ്റെ തുണ്ടാണെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ഒന്ന് മനസ്സിൽ മന്നം ചെയ്യുമ്പോൾ ഒരു വിഷമം തോന്നും. ഒരു വിഷമം തോന്നി. അന്ന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചു മണി സാറേ? ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. സ്വീകരിച്ച മുഖ്യമന്ത്രിയായി അതെന്താ വിഷമിരിക്കുന്നു. 1980 ഇടതുപക്ഷ ചേരിയിലേക്ക് മണി സാർ മാറുന്നു. മണി സാർ നേരത്തെ പറഞ്ഞ ഞാൻ തിരിച്ചു കൊണ്ടുവരാം, കർമ്മമാണ് പ്രധാനം, ദൗത്യമാണ് പ്രധാനം, അത് എവിടെ നിന്ന് ചെയ്യുന്നു എന്നല്ല പ്രധാനം. അതുകൊണ്ടല്ലേ ഇടതുപക്ഷ ചേരിയിലേക്ക് പോയത് അല്ലേ? എന്തോ ഞാൻ എൻ്റെ ചോദ്യത്തിൽ എന്തോ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മണി സാർ ഇങ്ങനെ ഒരു 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 എന്താ പറയണ്ടേ, വാ തുറക്കാതെ വരാനിരിക്കുന്നത് ചോദ്യം പൂർത്തിയായിക്കോട്ടെന്നുള്ളതല്ലെങ്കിൽ. അതെ, ശരി, ഇതാണ് മണി സാറിൻ്റെ ഗുണം. എന്നാൽ കാരണം വെച്ചാൽ അടുത്ത സ്റ്റോപ്പിനെ കുറിച്ചാണ് ഈ സ്റ്റോപ്പ് എത്തുമ്പോൾ മണി സാർ ചിന്തിക്കുന്നത്. അതായത് വരാൻ പോകുന്ന വാചകത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ വാചകം പറയുന്നത്. നിയമസഭയിലും മാണി സാർ ഈ പെർഫോമൻസാണ്. എന്താ കാരണം വെച്ചാൽ സപ്ലിമെൻ്ററിയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ആദ്യത്തെ ചോദ്യത്തിന് മൂന്ന് ചോദ്യത്തിന് മാണി സാർ മറുപടി പറയുന്നത്. ഇത്ര കൃത്യമായിട്ട് ഈ പകയരതെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളോ എന്നല്ലേ ഇപ്പോൾ മനസ്സിൽ വന്നത്. രസികനാണ്. അങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാണ്ട്. 1980 മണി സാറിൻ്റെ മന്ത്രി ദൗത്യം, മണി സാർ പറഞ്ഞതുപോലെ മണി സാർ നേരത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക ഭൂമികയിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു.
ഒരുപക്ഷെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ദാർശനിക സ്വഭാവം എനിക്കുണ്ട് എന്ന് മാണി സാർ കേരളത്തിനും ലോകത്തിനും ഒന്ന് കാണിച്ചു കൊടുത്തു. ക്ഷേമ പദ്ധതികൾ, പെൻഷനുകൾ, ഒരുപക്ഷെ ഒരു ഭരണാധികാരിക്ക് അഭിമാനത്തോടൊപ്പം അല്പം അഹങ്കാരവും വേണം തോന്നാം. എനിക്കൊരു ചെറിയൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്. പറയുമോ? ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ 1980 ബഡ്ജറ്റിൽ കൊണ്ടു. ഇന്ത്യയിൽ ആദ്യമായി കൃഷിക്കാർക്ക് പെൻഷൻ ഇതാ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടു. യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കൊണ്ടു. കേരള കോൺഗ്രസിൻ്റെ സങ്കല്പത്തിൽ ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും രണ്ട് അല്ല, ഒന്നിൻ്റെ അംശമാണ്, രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അപ്പം അന്ന് തൊഴിലാളികൾക്ക് വേണ്ടി പെൻഷൻ കൊണ്ടുവന്നു. ഇപ്പം ചെറുകിട കർഷകരെല്ലാവർക്കും അല്ല, ഒരു ഹെക്ടറിൽ താഴെയുള്ള കർഷകർക്ക് വേണ്ടി പെൻഷൻ കൊണ്ടുവന്നു. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു ഹോളിൽ എല്ലാവരെയും വിളിച്ച് വരുത്തി പെൻഷൻ വിതരണം ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞ് ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്ന് വിതരണം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും അറിയുന്നില്ല. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാസം തോറും 500 രൂപ വന്നുകൊണ്ടിരിക്കുക. ഞാനിത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി മാതൃക കാണിച്ച നമ്മളാണ് കർഷക തൊഴിലാളി പെൻഷൻ്റെ കാര്യത്തിൽ. വ്യക്തമായി കർഷക പെൻഷൻ്റെ കാര്യം മനസ്സാര ഇത്രത്തോളം ക്ഷേമ പദ്ധതികൾ നടത്താൻ വേണ്ടി അനുവദിച്ച ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെ വിട്ടിട്ട് മാണി സാർ വീണ്ടും ജോലി ചെയ്യുന്നില്ല. ഞാനും എ കെ ആനണിയും കൂടി ഒരുമിച്ചാണ്, കോൺഗ്രസും കേരള കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് ഇടതുപക്ഷത്തേക്ക് പോയത്. ഒരുമിച്ച് തിരിച്ചു. പിന്നെ പിൻവാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചല്ല നോക്കുള്ളൂ. കോൺഗ്രസ് തീരുമാനമെടുത്ത് പോകാൻ തീരുമാനിച്ചു, ഞങ്ങളും തീരുമാനിച്ചു. ഒന്ന് ഒന്നോടെ ആലോചിച്ചോ, അതായത് പോണോ പോകണ്ടയോ, അതെയോ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. അന്ന് നമുക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, ലോവൻ ഓർഡറിൻ്റെ തകർച്ച, ക്രമസമാധാന തകർച്ച, ഇതൊക്കെ പറഞ്ഞാൽ ജനങ്ങളോടല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. ആ ക്രമസമാധാന തകർച്ച അത് പാരമ്യത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് തീരുമാനമെടുത്ത് പിൻവലിയാം. അപ്പം ഞങ്ങളും സമാന്തരമായി ഞങ്ങളും തീരുമാനമെടുത്ത് പിന്തിരിയാം. ഒരുപക്ഷെ കോൺഗ്രസ് ആന്റണി കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ മാണി സാർ ഇടതുപക്ഷത്തോടെ അത് വേറൊരു കാര്യം. നമ്മളല്ല, ഞാൻ ഉണ്ടായ ചരിത്രപരമായ ഒരു വിശകലനം നടത്തി. അതെ, അത് അന്ന് നടന്ന യഥാർത്ഥ സംഭവം. ഞാൻ ഒരു പടി കടന്നിട്ട് ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ അവർ പിൻവാങ്ങിയില്ലായിരുന്നെങ്കിൽ മാണി സാർ തുടരുമായിരുന്നു. അതല്ല, അത് പിൻവാങ്ങിയില്ലായിരുന്നെങ്കിലും അത്രമാത്രം രൂക്ഷമായ രീതിയിൽ നിയമസമാധാനം തകർന്നപ്പോൾ അവർക്കും അല്ല കേരള കോൺഗ്രസിൻ്റെ ആർക്കും അവിടെ നിൽക്കാൻ ഒക്കില്ല. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ മാണി സാർ ധനമന്ത്രിയായി. അതെ, മാണി സാർ ഉണ്ടെങ്കിൽ പിന്നെ ധനമന്ത്രി സ്ഥാനം മാണി സാറ് തരായിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ കരുണാകരനാണേലും മാണി സാറിന് തരായിരിക്കാൻ പറ്റില്ല. പക്ഷെ മാണി സാർ ഈ ബജറ്റിൽ ചില മാന്ത്രിക വിദ്യകളുണ്ട്. ഒരേ ബജറ്റിൻ്റെ ഒരേ നിന്ന നിപ്പിൽ വേണം മിച്ചവാക്കി കളയും, വേണം കമ്മിയെ കളയും. അങ്ങനെയാക്കിയല്ല, അങ്ങനെയാക്കില്ല. അത് അന്തരിച്ച ശ്രീ കരുണാകരൻ ഒരു കുസൃതി ഒരു ഒരു പ്രസ്താവനയാണ്, ഒരു തമാശ. അപ്പം അതായത് ഈ പാർലമെൻറ്റിൽ നമ്മുടെ മന്ത്രിയായിരുന്ന പാർലമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു മന്ത്രി, അദ്ദേഹം അവിടെ എന്തോ ഈ ഫിഗേഴ്സ് അറിയാൻ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മിച്ച ബഡ്ജറ്റോ എന്നൊരു ഒരു ഒരു അത്ഭുതകരമായ ഒരു നിലയിലേക്കൊരു കമൻറ്റ് വന്നു. അപ്പോൾ കരുണാകരൻ കൊച്ചി ചെന്നിറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ കേന്ദ്രമന്ത്രി പൂജാരി ഇങ്ങനെ പറഞ്ഞല്ലോ, മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അത് ഇടയില്ലല്ലോ എന്നൊരു നിലയിൽ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അപ്പം കരുണാകരൻ പറഞ്ഞു, മിച്ചവാകും കമ്മിയാകാമെന്ന്. അതൊരു തമാശയായിട്ട് പറഞ്ഞത്. പക്ഷെ പിന്നീട് പക്ഷേ എൻ്റെ ഭാരം കൂടി. പിന്നെ അത് കമ്മി ബഡ്ജറ്റ് അല്ലെന്ന് മിച്ചമാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. 166 കോടി രൂപയുടെ മിച്ചമാണല്ലോ ഞാൻ അവതരിപ്പിച്ച മിച്ച ബഡ്ജറ്റ്. ശരിയെന്ന് സ്ഥാപിക്കേണ്ട ചുമതല എൻ്റേതായി വന്നു. ഞാൻ പിന്നെ റിസർവ് ബാങ്ക് അവിടെയാണല്ലോ കണക്ക് മുഴുവൻ. ട്രഷറിയിലെ അക്കൗണ്ട് മുഴുവൻ റിസർവ് ബാങ്കുമായിട്ടല്ലേ? ട്രഷറിയിലെ അക്കൗണ്ട് മുഴുവൻ റിസർവ് ബാങ്കിലാണ് അക്കൗണ്ട്. അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. അവരാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ട്രഷറിയിലെയും കണക്ക് സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഞാൻ പിന്നെ റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്നും കറക്റ്റായിട്ടുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി. അസാഹസപ്പെട്ടു. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഞാൻ എഴുതി വാങ്ങി. ഇങ്ങനെ പ്രസ്താവന വന്നു, പൂജയുടെ പ്രസ്താവന കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു, ആക്ഷസ് പൊസിഷൻ ഇന്നതാണ്, എനിക്കത് കൺഫേം ചെയ്തുകൊണ്ട് എനിക്ക് ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണറുടെ ലെറ്റർ കിട്ടി. പോലും 1985 മാർച്ച് മാസം 31 തീയതി
കേരളത്തിൻ്റെ മിച്ചം ഇത്രയാണ്, 166 കോടി എന്ന് എനിക്ക് കിട്ടിയ ലെറ്റർ ഞാൻ കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഞാനിങ്ങനെ വരുമ്പോൾ ചന്ദ്രപ്പൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അന്തരിച്ച ചന്ദ്രപ്പൻ ചന്ദ്രപ്പൻ നല്ല പാർലമെന്റേറിയനായിരുന്നു. മാണിയുടെ ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ് എന്ന് പറയുക, എവിടെ കമ്മിയല്ലേ, ഇതാ ഏത് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു കമ്മിയെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തിരിച്ച് വരുന്നത്. ഞാൻ ഈ രേഖയായിട്ടല്ലേ വരുന്നത്, ഗവർണറുടെ രേഖ എനിക്ക് കിട്ടി. ആ ഗർവിലാണ് വരുന്നത്, ആ ഗർവിലാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. കയറി വന്നു, അപ്പം അദ്ദേഹം സംസാരിച്ചു, ഞാനെടുത്ത് വീശി വേഷപ്പെടുത്തു വെച്ചതാ ഗവർണറുടെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാ. എന്തായാലും മാണി സാറിൻ്റെ കഴിവിനെ ഞങ്ങളെല്ലാം കൂടി അഭിനന്ദിക്കാം. പക്ഷേ മാണി സാറിൻ്റെ ഈ മാന്ത്രിക വിദ്യ അവിടെ അവസാനിച്ചില്ല, പിന്നീട് മുന്നോട്ട് പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ മാണി സാറിനെ വേറൊരു ആരാധനയെ കൊണ്ടുവരാം. മാണി സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, നോക്കിക്കോളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ കഴിവ്. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ യഥാർത്ഥ ആവശ്യം അദ്ദേഹം മനസ്സിലാക്കും. അവസാനം ഒരു വാക്ക് പറയും, അത് ചീഫ് മിനിസ്റ്റർ സമ്മതിക്കാതെ പണം ഞാൻ സഹായിക്കാമെന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇത് ചീഫ് മിനിസ്റ്റർ സമ്മതിക്കുകയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാണി സാറിൻ്റെ മനസ്സിലെ പല തട്ടിപ്പും ക്രിസ്തുവർഷം തിരുമേനി പഠിച്ചു വെച്ചിരിക്കുന്നു. ഒന്നുമല്ല തട്ടിപ്പൊന്നുമല്ല, ക്രിസ്തുവർഷം തിരുമേനി എന്ന ഒരു ഹ്യൂമറാണ്. ഇപ്പോൾ എല്ലാം ഹ്യൂമറസ് ആയിട്ട് വരട്ടെ, എല്ലാം ഹ്യൂമറസ് ആയി. അതൊരു ഹ്യൂമറസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ്, അതൊരു വേറൊരു കോണ്ടാക്സ്റ്റില്ല. അവ ചീഫ് മിനിസ്റ്റർ പറയണേ ഞാൻ ചെയ്തു തരാം, അതെപ്പോഴും അങ്ങനെയല്ലേ. മാണി സാറേ ഒരു സെക്കൻഡ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ തത്വജ്ഞാനികൾ പറയും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നർമ്മത്തിൽ പറയണം. ക്രിസോസ്തനിമേനി എൻ്റെ ആളാണ്, ചില സത്യങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞാൽ പറയാം. ക്രിസോസ്തനിമേനി പറഞ്ഞത് എല്ലാം ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു, അപ്പം ചെയ്യാൻ എന്ന് പറഞ്ഞു ശരിയാ. മുഖ്യമന്ത്രി ചെയ്യാൻ ചില നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ അപ്പം ക്രിസോസ്തനിമേനിക്ക് മനസ്സിലാവും ഇത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല എൻ്റെ കാര്യം, നമ്മളെ വന്ന് പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കും, അതെല്ലാം എൻ്റെ കൈകളിൽ ഒതുങ്ങുന്നതായിരിക്കാം. നയപരമായ ചില കാര്യങ്ങളായിരിക്കും, ക്യാബിനറ്റ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ, നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിച്ചാലേ ഒക്കുള്ളൂ. അതുകൊണ്ട് എന്നെ സമീപിക്കുന്ന പല ആളുകളും ഞാൻ വളരെ ഇന്നസെൻ്റായിട്ട് പറയും, അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്യും, ചീഫ് മിനിസ്റ്ററെ കൂടി ഒന്ന് കണ്ടേക്കണം, ഒന്ന് കണ്ടേക്കണം, ചീഫ് മിനിസ്റ്ററും കൂടി ഒന്ന് പറ. അപ്പം എൻ്റെ ഒരു ധർമ്മമല്ലേ അവരെ ശരിയായി ഗൈഡ് ചെയ്യുക എന്നുള്ളത്. ക്രിസ്തുമേനിയുണ്ടല്ലോ, ആള് ഭയങ്കര സമർത്ഥനാണ് അല്ലേ. അല്ല അത് വളരെ വളരെ നിഷ്കളങ്കനായ ആള്, വളരെ നർമ്മത്തിലൂടെ ഇതുപോലെ അസ്ത്രം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പം മൂപ്പർ ഇത് മാണി സാർ പറഞ്ഞ് കേട്ടിട്ട് എന്നാൽ എനിക്ക് കുഞ്ഞുമാണിയോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. വരട്ടെ, ചോദിക്കാം. നമ്മളിനി അനുവദിച്ചില്ല എന്ന് വേണ്ട. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ ആരും ഭൂലോകത്തിൽ ഇല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയും, മാണി സാറിനെ പൂർണ്ണമായും മനസ്സിലാക്കിയ ആള് ഭൂലോകത്തിനുമില്ല മറ്റേ ലോകത്തിലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഞാൻ സാറിൻ്റെ അരിക്കൽ ചെന്ന് 5 മിനിറ്റ് ആകുമ്പോൾ സാറിന് മനസ്സിലാകും എൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണ്. അത് സാധിക്കുകയില്ല എന്നെ കാണുകയാണെങ്കിൽ സാർ എന്നോട് വളരെ മര്യാദക്കാരനായിരിക്കും. സാറ് വളരെ മര്യാദയായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ചോണം വന്ന കാര്യം സാധ്യമല്ല. അതായത് തൻ്റെ നല്ല പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ എടുത്ത് തോട്ടിലോട്ട് എറിയാൻ വിദഗ്ധനാണ് സാറ്. ഇതാണ് നർമ്മം, നർമ്മത്തിന് ഏറ്റവും വലിയ വൈദഗ്ധ്യം. ഈ തന്ത്രത്തെക്കുറിച്ചുള്ള മർമ്മാ പുള്ളി പറഞ്ഞത്. മാണി സാറിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇതാണെന്നാണ് നർമ്മത്തിലൂടെ ക്രിസോസ്റ്റ തിരുമേനി പറഞ്ഞത്. ഏത് തന്ത്രം? അതായത് വളരെ നന്നായി പെരുമാറിയിട്ട് അതിൻ്റെ തോട്ടിലേക്ക് ഇടുക. അങ്ങനെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞില്ല,
ഇതൊക്കെ ഒരു നർമ്മത്തിൽ കൂടെ പറയുന്നില്ലേ, കൊണ്ട് പറയണല്ലേ, പിന്നെ നർമ്മത്തിൽ കൂടെ പറയുന്നു. ഇനി ക്രിസ്തുവശത്തിന് വേണ്ടി വരുമ്പോൾ വളരെ പരുഷമായിട്ട് സംസാരിക്കുകയും ചെയ്യും, ഒരു കാര്യം നടക്കില്ല. നോക്കൂ, മാണി സാർ കോൺഗ്രസിൻ്റെ കൂടെ എത്രയോ കാലമായിട്ടിപ്പം സഹവർത്തത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പതിറ്റാണ്ടായി ഇപ്പോൾ ആക്ച്വലി, അല്ലേ? ഒരുപക്ഷെ കോൺഗ്രസ്സിൽ നിന്ന് പിരിഞ്ഞെങ്കിലും കോൺഗ്രസ്സിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജൈവപരമായ ബന്ധം കോൺഗ്രസ്സുമായിട്ട് മാണി സാറിനുണ്ട്, അതിന് തർക്കമില്ലല്ലോ. ഇല്ല, കോൺഗ്രസ് അടക്കുന്ന ഈ യു ഡി എഫ് മുന്നണിയുടെ ഒരുപക്ഷെ വൺ ഓഫ് ദ പില്ലേഴ്സ്, കാരണവരെന്ന് പറയാവുന്ന മാണി സാറാണ്. ഇപ്പം ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊരു ധർമ്മസങ്കടം അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ പ്രതിസന്ധി വന്നാൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം അദ്ദേഹം വിളിക്കുന്ന ഒന്നോ രണ്ടോ പേരിൽ ഒരാൾ മാണി സാറായിരിക്കും, അല്ലേ? മുഖ്യമന്ത്രിക്ക് എന്നിൽ പൂർണ്ണമായ വിശ്വാസമാണ്. പക്ഷേ മാണി സാറിന് മുഖ്യമന്ത്രിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ട്, പരസ്പരം ഉള്ളതാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് ക്രിസ്തുവശത്തിൻ തിരുമാനി പറഞ്ഞ ഒരു നർമ്മമാണോ? അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒരു വില്ലാളി വീരനെ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നത്. ആരാ നോക്കാം, മാണി സാറേ. മാണി സാറേ, മാണി സാർ ഇത്രമാത്രം മുന്നണി മര്യാദ കോൺഗ്രസ്സോട് കാണിക്കുന്നെങ്കിലും കോൺഗ്രസ് മാണി സാർ അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ പത്തിലൊന്ന് മര്യാദ മാണി സാറിനോട് കാണിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് പ്രവർത്തന വികാരം പ്രകടിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, പത്തിലൊന്നില്ല നൂറിലൊന്ന് മാണി സാർ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നൂറിലൊന്ന് സ്നേഹവും മര്യാദയോ കോൺഗ്രസ് നേതൃത്വം മാണി സാറോട് കാണിക്കുന്നുണ്ടോ? മാണി സാറേ, ഇനി പറയാതിരിക്കാൻ പറ്റില്ല. കൂടെ കിടക്കുന്ന രാപ്പനെ അറിയുന്നു പറഞ്ഞത് പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് ബൈബിളിൽ ഒരു വാക്കുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവനെ നീ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? നിന്നെ സ്നേഹിക്കുന്നവന് നീ സ്നേഹിച്ചൊരു കാര്യമാവും, നിനക്ക് ഉപകാരം ചെയ്യുന്നവന് നീ ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഞാനിപ്പോൾ എന്നേക്ക് എന്തെങ്കിലും പ്രത്യുപകാരമുണ്ടോ പ്രയോജനമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടല്ല എൻ്റെ ആഭിമുഖ്യം. എൻ്റെ സ്നേഹം, ഞാൻ കോൺഗ്രസ്സുമായിട്ട് അടുത്ത് നിൽക്കുന്നു, എൻ്റെ ഒരാഭിമുഖ്യം നിൽക്കുന്നു, കോൺഗ്രസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടി എന്ത് കിട്ടി എനിക്കത് പ്രയോജനമുണ്ടോ അന്നേരം ഞാൻ ചിന്തിച്ചു കൊണ്ടല്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ബൈബിളിൻ്റെ, ഞാനും ബൈബിൾ വായിച്ചിട്ടുണ്ട്, അതിലൊന്നും കാരണം വെച്ചാൽ നിങ്ങളെ ശത്രുവിനെ പോലും നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിക്കണം, അതല്ലേ മാണി സാർ ഉദ്ദേശിച്ചത്? അതെ അതെ, ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അതെ, അപ്പോൾ വളരെ കറക്റ്റായി. അല്ല, അതുകൊണ്ട് കോൺഗ്രസ് ശത്രുവാന്നല്ല, അല്ല അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ആ ബൈബിളിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും കൂടി നമ്മുടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഇവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതെ, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സ്പഷ്ടമായി മനസ്സിലാകാനും ഒരുപക്ഷെ സംശയമുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ആ സംശയത്തെ മാറ്റാനും കൂടി കൃത്യമായി പറഞ്ഞു. ബൈബിളിൽ വേറൊരു വാചകം കൂടെയുണ്ട്, നല്ലൊരു ആട്ടിടയൻ ആരാന്നുള്ളത്. അതായത് കൂടെയുള്ള ആട്ടുകുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതല്ല, കൂട്ടം തെറ്റിപ്പോകുന്ന ഈ 99 ആടുകളെ ഒഴിവാക്കി കൂട്ടം തെറ്റിപ്പോകുന്ന ഒരാടിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ആട്ടിടയനാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നും ഇല്ലേ മാണി സാർ? ഉണ്ടല്ലോ അല്ലേ. അതുപോലെ ശത്രുവിനെ മിത്രത്തേക്കാൾ നന്നായി സ്നേഹിക്കുക, അതാണ് യേശു ക്രിസ്തുവിൻ്റെ. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇപ്പോൾ നമ്മൾ കണ്ട വില്ലാളി വീരനെ സ്നേഹിച്ചു തുടങ്ങിയത് മാണി സാർ? ജോർജിൻ്റെ ഒരു ശൈലി, ഭാഷാശൈലി അതല്ല, ജോർജിൻ്റെ ഒരു അതല്ല. പി സി ജോർജിനോട് മാണി സാർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ ബൈബിളിലെ വചനങ്ങളാണോ എന്നാണ് ചോദിച്ചത്. അല്ല, അതിപ്പം ബൈബിളിലെ വചനം പി സി ജോർജിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അതൊരു കാര്യം. അത് അതെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ദുർവ്യാഖ്യാനിക്കാം. അല്ല, അത് വ്യാഖ്യാനിക്കാം. നീണ്ട യുദ്ധം മാണി സാറുമായി നടത്തിയ പി സി ജോർജിനെ ഒരു കുഞ്ഞാടാക്കി മാറ്റി കൂടെ അങ്ങോട്ട് കൂട്ടി മാണി സാർ. ഇതിൽ മാണി സാറിൻ്റെ ക്രിസ്തുവശത്തിൻ തിരുമാനി സൂചിപ്പിക്കാൻ ശ്രമിച്ച നയതന്ത്രജ്ഞതയാണോ അതെയോ നിഷ്കളങ്കമായ സൗമനസ്യമാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാനിപ്പോൾ എൻ്റെ നിഷ്കളങ്കമായ സൗമനസ്യം, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലേ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നു. എനിക്കങ്ങനെ ആരോട് ശത്രുതയില്ല. ആരെന്ത് ചെയ്തു പഴയ കാലത്ത് എന്നെ ഉപദ്രവിച്ചു, എന്നെ ഉപദ്രവിച്ചവനെയും ഞാൻ സ്നേഹിതനായിട്ട് കാണുക. എൻ്റെ പലയിലുള്ള ആളോട് ചോദിച്ചാലോ, ആരോട് ചോദിച്ചാലും അറിയാം. അല്ലെങ്കിൽ ആരോട്, എന്നെ അറിയാവുന്ന ആരോട് ചോദിച്ചാലോ, എൻ്റെ പാർട്ടിക്കാരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ശത്രുവിനെ പോലും മിത്രത്തെപ്പോലെയാണ്. ബൈബിളാണ് മാണി സാറിൻ്റെ യഥാർത്ഥ ഒരുപക്ഷെ പ്രത്യയശാസ്ത്രം, അല്ലേ? അപ്പം ബൈബിളിലെ പ്രത്യയശാസ്ത്രം നല്ലൊരു പ്രത്യയശാസ്ത്രമാണല്ലോ. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള നല്ലൊരു മെസ്സേജ് അല്ലേ?